ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തി. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസ് 3.5 കിലോമീറ്റർ ദൂരം. കുഴികളുടെ എണ്ണം തിട്ടപ്പെടുത്തണമെങ്കിൽ ദിവസങ്ങൾ വേണം. ദിവസവും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ച. രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമാണ് യാത്രക്കാർ. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ 3.5 കിലോമീറ്റർ ദൂരം മരണപാതയായിട്ട് ആഴ്ചകൾ പിന്നിട്ടു. കുഴിയിൽ വീണ് കാർ തലകീഴായി മറിഞ്ഞതും വാഹനങ്ങളുടെ ആക്സിൽ ഒടിഞ്ഞതുമടക്കം നിരവധി അപകടങ്ങൾ. ജനങ്ങളുടെ പ്രതിഷേധം കടുത്തതോടെ ചൊവ്വാഴ്ച LDF, UDF, BJP എന്നീ മുന്നണികൾ സമരവുമായി സമരത്തിനിറങ്ങി. നഗരസഭയിലെ LDF കൌൺസിലർമാർ ചൊവ്വാഴ്ച 12 മണിയോടെ പടാക്കുളം സിഗ്നലിന് സമീപം ധർണ നടത്തിയതോടെയാണ് സമരത്തിന് തുടക്കമായത്. കേന്ദ്ര സർക്കാരിനെയും MPയെയും പഴിചാരിയാണ് LDF മുഖം രക്ഷിക്കാൻ നോക്കിയത്. അവരുടെ സമരം കഴിഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ കുഴിയിൽ ചൂണ്ടയിട്ടാണ് സമരം നടത്തിയത്. സ്ഥലം MLAക്കും നഗരസഭാ ഭരണത്തിനുമെതിരെയായിരുന്നു സമരം. വൈകിട്ട് BJPയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയതോടെയാണ് സമരമാമാങ്കം അവസാനിച്ചത്. സ്ഥലം MLAക്കും നഗരസഭാ ഭരണത്തിനുമെതിരെ തന്നെയായിരുന്നു BJPയുടെ സമരം. സമരമെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചെങ്കിലും റോഡിലെ കുഴി ആരടയ്ക്കുമെന്ന ചിന്തയിലാണ് ജനം. രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുകയല്ല വേണ്ടത്, കുഴി അടയ്ക്കുവാനുള്ള നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. സമരമെല്ലാം നടത്തിയെങ്കിലും ചൊവ്വാഴ്ച രാത്രിയിലും നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ വീണത്. പലരും ബൈപ്പാസിൽ കയറാതെ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതുകൊണ്ട് നഗരത്തിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മളാവിഷൻ, കൊടുങ്ങല്ലൂർ. കൃഷ്ണ ജ്വല്ലറി, CV ബിൽഡിംഗ്, ചാലക്കുടി.